അവിടെ വെക്കാൻ. സ്വന്തം വീട്ടിൽ നിന്ന് മോഷ്ടിക്കുന്നോടി? എന്റെ സിമ്മോ, നീ ഒന്ന് സമാധാനപ്പെട്. തൽക്കാലം നിന്റെ ഈ പരിപാടിയൊക്കെ ഒന്ന് നിർത്ത്. ആദ്യം കല്യാണം, പിന്നെ എന്തോ ആകാല്ലോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബാസുരിയുടെ മരുമോളാകാൻ നോക്ക്. പിന്നെ ജീവിതകാലം മുഴുവൻ നിനക്ക് അവളെ വട്ടുതട്ട. ഇത് ചെമ്പിന്റെ ആണല്ലോ അല്ലേ, ഇതിന്റെ തിളക്കൊന്നും പോവില്ലല്ലോ. എന്റെ പൊന്നു ബാസുരി, ഇതിന്റെ തിളക്ക ഇപ്പൊ പോയെന്ന് തന്നെ ഇരിക്കട്ടെ. എന്നാ നിനക്കിപ്പോ ഈ കിട്ടിയ പേരിന്റെ തിളക്കം ഉണ്ടല്ലോ, അതൊരിക്കലും നഷ്ടപ്പെടില്ല. ഈ ട്രോഫി ഒന്നും വലിയ കാര്യമല്ല ബാസുരി, നിന്നെ ഈ ഗ്രാമത്തിലെ നമ്പർ വൺ ആക്കാനേ സിമ്മുന്റെ കയ്യിൽ നല്ല സൂപ്പർ പ്ലാനുകളുണ്ട്. ആണോ? എന്തൊക്കെ പെട്ടെന്ന് പറ. എന്താന്ന് വെച്ചാ ആന്റി, ഞാൻ ഈ ഗ്രാമത്തിലെ റോഡുകളൊക്കെ കണ്ടായിരുന്നു. അവിടെല്ലാം മുഴുവനും ചവറാ. എന്ത് വൃത്തിയുടെ കിടക്കുന്നത്. ദീപാവലി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് എല്ലാ റോഡുകളിലും പടക്കത്തിന്റെ വേസ്റ്റുകളും ഉണ്ട്. അതിന് അതുകൊണ്ട് ഇപ്പൊ ഇന്ത്യ മുഴുവൻ സ്വച്ഛ് ഭാരത് മിഷൻ നടക്കുന്ന സമയല്ലേ. അതുപോലെ ആന്റിയും സ്വച്ഛ് പ്രീതം പോലെ മിഷൻ നടത്തിയാൽ പിന്നെ നോക്കിക്കോ, ആന്റി ഒരുപാട് ഫേമസ് ആയി മാറും. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണോന്ന് മനസ്സിലാവാത്ത. ഒരു മിനിറ്റ് ബാസുരി, നീ ടെൻഷൻ അടിക്കണ്ട. സിമ്മു നിനക്ക് എല്ലാം പഠിപ്പിച്ചു തരും. ഇതൊക്കെ വളരെ ഈസി അല്ലേ. ഗ്രാമം വൃത്തിയാക്കാനുള്ള ചൂല്. ഞാൻ എന്റെ തൂപ്പുകാരിയാണോ ഇവിടെയൊക്കെ വൃത്തിയാക്കാനായിട്ട്. എന്റെ ആന്റി, ഇത് ഗ്രാമത്തിൽ ആന്റിക്ക് ഒരു പേരുണ്ടാക്കാനാ. നീ പിന്നെ ഫേമസ് ആവും. ഫേമസ് ഇതൊന്നും വേണ്ട അമൃത്. പേരും പ്രശസ്തിയും നേടാനായിട്ട് ഗ്രാമം തൂത്ത് വൃത്തിയാക്കാനൊന്നും എന്നെ കിട്ടില്ല. എന്റെ ആന്റി, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. ആ രത്നാന്റിക്ക് എങ്ങനെയാ പ്രസിഡന്റ് ആകാൻ കഴിഞ്ഞത്? അവര് നല്ല പേരുണ്ടാക്കി. അതെങ്ങനെയാ അവരുണ്ടാക്കിയെടുത്തത്? ഇതുപോലൊക്കെ ചെയ്തിട്ടാ. എന്നാ പണി ചെയ്തതൊന്നും അവരല്ല, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. പക്ഷെ പേര് കിട്ടിയത് അവർക്കും. ആന്റിയും അതുപോലെ തന്നെ ചെയ്താ മതി. ആന്റി അതൊക്കെ ചെയ്യുമ്പോ ഞാൻ ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുക്കും. അത് കഴിയുമ്പോ പത്രക്കാരെല്ലാം ഇന്റർവ്യൂ ചെയ്യാൻ ആന്റിയെ തേടി വരും. സത്യമായിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കോ? പിന്നല്ലാതെ. ആന്റിയുടെ കൂടെ ഈ ഞങ്ങള് രണ്ടുപേരും ഇല്ലേ, ഞങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നെന്ന് ആന്റി കണ്ടോ? ഇത് മതി സിമ്രൻ, നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് നേടും? എനിക്ക് ഈ ഗ്രാമത്തിലൊരു പേരുണ്ടെങ്കിലുണ്ടല്ലോ, അടുത്ത പ്രാവശ്യം പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പിന് രത്നക്കെതിരെ ഞാൻ തന്നെ നിൽക്കും. എനിക്കതൊന്നും അറിയേണ്ട വക്കീലേ. എങ്ങനെയെങ്കിലും ജഗ്ഗിയെയും ബെല്ലിയെയും നവജ്യോതിനെയും പുറത്തിറക്കണം. ആ തേജയും കുൽജിത്തും ഒക്കെ ചെയ്തത് ചെറിയ കാര്യമല്ലെന്നൊക്കെ എനിക്ക് അറിയാം. അവരെ ഞാൻ കൈകാര്യം ചെയ്തോളാം. പക്ഷെ അവരെ അടിച്ചൊതുക്കേണ്ട കാര്യമൊന്നും ആ ഇൻസ്പെക്ടർക്ക് ഇല്ലല്ലോ. ലോക്കപ്പി പൂട്ടിയിട്ടിട്ട് മൃഗങ്ങളെ പോലല്ലേ അവരെ തല്ലിച്ചതച്ചത്. ആ രാജേഷിന്റെ യൂണിഫോം ഞാൻ അഴിച്ചു വെപ്പിക്കും. വക്കീൽ അത് കണ്ടോ? അതൊക്കെ പോട്ടെ. വക്കീൽ എത്രയും പെട്ടെന്ന് എന്റെ കൂട്ടുകാരുടെ ജാമ്യത്തിന് ഏർപ്പാടാക്ക്. ഇനി ജഗ്ഗി ആശുപത്രിയിൽ നിന്ന് ജയിലിലേക്ക് പോയാലുണ്ടല്ലോ, അവൻ അവിടെ കിടന്ന് മരിക്കുവേ. രാത്രി മുഴുവൻ കൂട്ടിരുന്ന് ഞാൻ അവന്റെ അവസ്ഥ കണ്ടതാ. ആ എന്നാ ശരി. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. എനിക്കത് മനസ്സിലായിരിക്കുന്നു. ഞാൻ പോലും നിന്നെ വിശ്വസിച്ചില്ല. എന്നോടൊന്ന് ക്ഷമിക്കും ബൽദേവ്.
നീ നിന്റെ വീരിയോട് ഇനി ഒരിക്കലും മിണ്ടില്ലെന്നാണോ? എടാ, ഇതിനൊക്കെയുള്ള ശിക്ഷ എനിക്ക് എപ്പോഴേ കിട്ടിക്കഴിഞ്ഞതാ. ബൽദേവ്, പ്ലീസ് എന്നെ ഇങ്ങനെ ശിക്ഷിക്കരുത്. ശിക്ഷയോ? ഇനി ശിക്ഷയുടെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ വീര. പഴയതൊന്നും സംസാരിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഒരു ചോദ്യത്തിനും പ്രസക്തിയുമില്ല. സത്യം ഒന്നു മാത്രമേ ഉള്ളൂ വീര. ഞാൻ ഒരിക്കലും ചെയ്യാത്തൊരു കുറ്റമാണ് നീ എന്നിൽ ആരോപിച്ചത്. ഞാനത് നിന്നോട് പറയാൻ വന്നപ്പോൾ നീ അത് കേട്ടില്ല. ഞാൻ നിന്റെ പുറകെ നടന്നില്ല. ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ നീ അത് കേൾക്കാനേ നിന്നില്ല. എന്നിട്ടെല്ലാം കഴിഞ്ഞിട്ട് നീ എന്തിനാ വന്നത്? എന്തെങ്കിലും പറയാനായിട്ട് ബാക്കിയുണ്ട? വളരെ വലിയൊരു സത്യം നീ എന്നോട് പറഞ്ഞു കഴിഞ്ഞതാ. ഞാൻ നിനക്ക് യോജിച്ചവനല്ല. എന്നാ പിന്നെ നിനക്ക് യോജിച്ചവന്റെ അടുത്തേക്ക് ചെല്ല്. നിനക്ക് പറ്റിയവനെ നിന്റെ ഏട്ടൻ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. രൺവി എപ്പോഴും ശരിയായിരുന്നു. നമ്മൾ രണ്ടുപേരും ഒരിക്കലും ഒന്നിക്കാൻ വേണ്ടി ഉണ്ടായവരല്ല വീര. ഇന്നത്തോടുകൂടി ഈ ബന്ധം ഇവിടെ അവസാനിപ്പിച്ചേക്ക്. ചെല്ല്. ഇന്നു മുതൽ ഞാൻ നിനക്കൊരു അപരിചിതനാണ്. നീ എനിക്കൊരു അപരിചിതയും. ഇങ്ങനെ ഒരു ബൽദേവനെ നിനക്കറിയാവുന്നുള്ളത് പോലും നീ മറന്നേക്ക്. വീര എന്നൊരു പെൺകുട്ടിയില്ലെന്ന് ഞാനും കരുതിക്കോളാം. എന്റെ നിരപരാധിത്വം തെളിയിച്ചത് നീയാണ്. പ്രത്യുപകാരമായി എന്റെ പ്രണയത്തിൽ നിന്ന് നിന്നെ ഞാൻ മോചിപ്പിക്കാം. അത്ര എളുപ്പത്തിൽ നിനക്ക് ഈ ബന്ധം അവസാനിപ്പിക്കാനായിട്ട് പറ്റുമോ? ഇതിനേക്കാൾ എളുപ്പത്തിൽ നീ എന്നെ ഈ ബന്ധം അവസാനിപ്പിച്ചതാണ് വീര. പിന്നെ നീ എന്തിനാ ഇപ്പൊ വിഷമിക്കുന്നു? ഇന്നലെ എന്നോട് ക്ഷമിക്കാൻ നിനക്ക് ബുദ്ധിമുട്ടായിരുന്നില്ലേ? ഇന്ന് ക്ഷമിക്കാൻ എനിക്കും ബുദ്ധിമുട്ടാ. ഇനി നമ്മൾ തമ്മിലൊരു ബന്ധമില്ല. നീ നല്ല ധൈര്യമുള്ള കുട്ടിയല്ലേ. ആ നീ ഇങ്ങനെ തകർന്ന എന്താ മോളെ ചെയ്യാ? ഇങ്ങനെ മനസ്സ് വേദനിപ്പിക്കാതെ മോളെ. എല്ലാം എന്റെ തെറ്റായിരുന്നു വല്യമ്മ. അതുകൊണ്ടല്ലേ ബൽദേവ് എന്നോട് പിണങ്ങിയിരിക്കുന്ന, എന്റെ അടുത്ത് ദേഷ്യം കാണിക്കുന്ന. അവനെ മറന്നേക്കാൻ പറഞ്ഞു. അവനൊരു വീരെ അറിയില്ല എന്ന് പറഞ്ഞു. ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റല്ലല്ലോ ഞാൻ ചെയ്തത്. വീര, മോളെ നീ ഇങ്ങനെ സ്വയം പഴിക്കാതിരിക്ക. ഇതൊന്നും നിന്റെ തെറ്റല്ല. ഞങ്ങൾ എല്ലാവരും തെറ്റുകാരാ. നമ്മളിൽ ആരും അവന്റെ കൂടെ നിന്നില്ല, ആരും അവനെ വിശ്വസിച്ചുമില്ല. അതിന് നീ നിന്നെ ശപിക്കുന്നത് എന്തിനാ? മറ്റാരോടും ഇല്ലെങ്കിലും എന്നിൽ അവനൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ആരവന്റെ കൂടെ ഉണ്ടായാലും ഇല്ലെങ്കിലും അവന് ധൈര്യം പകരാനായിട്ട് ഞാൻ അവന്റെ കൂടെ ഉണ്ടാവുമെന്ന് അവൻ വിശ്വസിച്ചു. എന്നിട്ടും ഞാൻ തന്നെ അവനോടുള്ള ബന്ധം ഉപേക്ഷിച്ചു പോന്നില്ല. അതോടെ അവന്റെ വീട്ടിലുള്ള എല്ലാവർക്കും എന്റെ അടുത്ത് പിണക്കമായി. ഞാൻ ചെയ്തത് തെറ്റാ വല്യമ്മ. ഇനിയൊന്നും പറയണ്ട മോളെ. രൺവി, വീര പറയുന്നത് ശരിയാ. ഒരിക്കലും വീരയേട്ടനെ തള്ളി പറയില്ലെന്ന ബൽദേവേട്ടൻ എന്നും കരുതിയിരുന്നത്. തെറ്റൊരിക്കലും വീരയുടേതല്ല കുഞ്ചൻ, തെറ്റെന്റേത് മാത്രമാണ്. അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു വക്കീലിനോട് ഇതിനെ കുറിച്ച് സംസാരിക്കാനും സത്യങ്ങളൊക്കെ അന്വേഷിച്ചറിയാനും. അവളെ ഞാനാണ് അതിൽ നിന്ന് തടഞ്ഞത്. ബൽദേവ് തന്നെയാണ് കുറ്റവാളിയെന്ന് ഞാൻ വീരയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ഇതെല്ലാം ഞാൻ കാരണമാണ് സംഭവിച്ചത് കുഞ്ചൻ. ഞാൻ ചെയ്ത തെറ്റിന്റെ ഫലം ഇപ്പൊ വീരയാണ് അനുഭവിക്കുന്നത്.
ഇനി അവളെ വിഷമിക്കാൻ അനുവദിക്കില്ല. ഞാൻ ബൽദേവനെ കണ്ട് സംസാരിക്കാൻ പോവാ. രൺവി, നീ സത്യമായിട്ടും ഏട്ടന്റെ അടുത്ത് പോയി വീരയുടെ കാര്യത്തിൽ അവനെ കൊണ്ട് സമ്മതിപ്പിക്കോ? ഗുഞ്ചൻ, ഞാൻ വീരയ്ക്ക് വേണ്ടിയല്ല ബൽദേവനെ കാണാൻ പോകുന്നത്. അവർ തമ്മിലുള്ള ബന്ധത്തെ എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും അംഗീകരിക്കാനും കഴിയില്ല. സത്യം എന്താണെന്ന് എനിക്ക് എല്ലാവരോടും തുറന്നു പറയണം. അവനെ വിശ്വസിക്കാത്തതിൻ്റെ പേരിൽ ഈ ഗ്രാമത്തിലുള്ളവർ ഇനി ഒരിക്കലും എൻ്റെ വീരക്കുട്ടിയെ കുറ്റം പറയാൻ പാടില്ല. ഇതെല്ലാം ഞാൻ കാരണം സംഭവിച്ചതാണ് എനിക്ക് ബോധ്യപ്പെടുത്തണം. ബൽദേവാണ് ഇതിനൊക്കെ കാരണക്കാരനെന്ന് വീരയെ തെറ്റിദ്ധരിപ്പിച്ചത് ഞാനാ. തെറ്റ് എൻ്റേത് മാത്രമാണ്. എന്നിട്ടിപ്പോൾ അതിൻ്റെ ഫലം അനുഭവിക്കുന്നതിൻ്റെ വീരക്കുട്ടിയും അവനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായങ്ങളെല്ലാം ഒരിക്കലും ശരിയായിരുന്നില്ല എന്ന് എനിക്ക് ബൽദേവിനോട് പറയണം. ഞാൻ പോയി ബൽദേവിനെ കണ്ട് സംസാരിച്ചിട്ട് വരാം. ഞാൻ എന്തെങ്കിലും കഴിക്കാൻ എടുക്കട്ടെ, മോളൊന്ന് എണീറ്റ് വന്നേ. എന്റെ റബ്ബേ സിമ്രൻ, ഗ്രാമത്തിലെ വഴികൾ ഇത്ര വൃത്തി കെട്ടതായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതൊക്കെ ഒറ്റയ്ക്ക് ഞാൻ എങ്ങനെ ചെയ്യാനാ? എനിക്കൊന്നും പറ്റില്ല. അതിന്റെ ഒന്നും ആവശ്യമില്ല ആന്റി, വെറുതെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്താൽ മാത്രം മതി. ഈ പണി മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാം. അതാരാ മറ്റുള്ളവര്? ഞാന് നീ അല്ലാതെ ഇവിടെ മറ്റാരാ ഉള്ളത്? അങ്ങോട്ട് നോക്കിയേ, കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. ചേട്ടാ, ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മുടെ ഈ വഴികളൊക്കെ വൃത്തിയാക്കാൻ നിങ്ങളും കൂടി ഒന്ന് സഹായിക്കാമോ? ഈ ഗ്രാമത്തില് ഞങ്ങള് സേവനവാരം നടത്താൻ പോവാ. ഞങ്ങള് ചെയ്തോളാം. ഒരാൾക്ക് ഒരു മണിക്കൂറിന് 80 രൂപ വെച്ചാവും. സമ്മതമാണോ? അത് കൊള്ളാലോ. നാണോ ഇല്ലേ ചോദിക്കാൻ? ഗ്രാമത്തിനൊരു നല്ല കാര്യം ചെയ്യുമെന്ന് ചോദിച്ചപ്പോ അതിന് പണം ചോദിക്കുന്നു. ആ ശരി, ഒരാൾക്ക് 20 രൂപ തരാം. മണിക്കൂർ ഒന്ന് എണ്ണാതെ ജോലി ചെയ്തേക്കണം. വന്നേ. നിങ്ങളുടെ കാശേ നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. ഇതൊക്കെ നിങ്ങൾ തന്നെ അങ്ങ് ചെയ്താ മതി. ഇതെന്താ, ഗ്രാമത്തിന്റെ നന്മയെ കുറിച്ച് ആർക്കും ഒരു ചിന്തയില്ലല്ലോ. സിമ്രൻ, നീ പറഞ്ഞ ഐഡിയ ശരിയാവുന്ന് തോന്നുന്നില്ല. ഇതിപ്പോ നല്ല കാശിലവുള്ള കാര്യമാണല്ലോ. ആ ചൂലും മുറൊക്കെ എടുത്തോ, എനിക്ക് പറ്റില്ല. നമുക്ക് അങ്ങനെ അങ്ങ് പോവല്ലേ. കാശ് ചെലവില്ലാത്ത ഒരു ഐഡിയ ഞാൻ പറഞ്ഞു തരട്ടെ, അങ്ങോട്ടൊന്ന് നോക്കിയേ. മക്കളെ, നിങ്ങളിങ്ങോട്ട് വന്നേ. നിങ്ങളൊക്കെ സ്കൂളിൽ പോകുന്നവരല്ലേ? അപ്പൊ പിന്നെ നമ്മുടെ വീടും പരിസരവും ഒക്കെ എങ്ങനെ വൃത്തിയാക്കണം എന്ന് അവിടെ പഠിപ്പിച്ചു കാണുമായിരിക്കല്ലോ. എങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഇന്ന് നമ്മുടെ ഈ വഴികളൊക്കെ ഒന്ന് വൃത്തിയാക്കിയാലോ? എന്നാ പിന്നെ എത്രയും വേഗം നമുക്ക് പണി തുടങ്ങാം. എത്ര മാർക്ക് കിട്ടും ഇതിന്? സ്കൂളിലൊക്കെ പണി ചെയ്താൽ ഞങ്ങൾക്ക് അതിന്റെ മാർക്ക് കിട്ടും. ചേച്ചി ഇതിന് എത്ര മാർക്ക് വരും? ഞങ്ങളെന്താ നിന്റെ ഒക്കെ ടീച്ചറാണെന്ന് കരുതി മാർക്കിടാനായിട്ട്? എന്നാ പിന്നെ പൈസ തന്നാലും മതി. അയ്യോടാ, നല്ല കുട്ടികളൊന്നും കാശ് ചോദിക്കാൻ പാടില്ല. ചോക്ലേറ്റ് മേടിച്ചരാം പോരെ. ചോക്ലേറ്റ് മാത്രമല്ല, കപ്പലണ്ടിയും വേണം. പിന്നെ വേറെ എന്ത് മേടിച്ചു തന്നാലും ഞങ്ങള് നിന്നോളാം. അതെന്ത് വേണേലും മേടിച്ചു തരാം. ഈ ചൂലൊക്കെ എടുത്ത് പെട്ടെന്ന് തന്നെ വൃത്തിയാക്കാൻ തുടങ്ങിക്കോ. ചെലി ചെലു, പെട്ടെന്ന് ചെയ്യണം. സത്യാണ് സിമ്രാൻ, കുട്ടികള് ശരിക്കും റബ്ബിന്റെ പ്രതിരൂപം. വലിയ ചെലവില്ലാതെ കാര്യം കഴിഞ്ഞ് കിട്ടിയില്ലേ. ഞാനെന്നാ പോസ് ചെയ്യാം കേട്ടോ. രൺവി, അവിടെ നിൽക്ക്. നീ ഇനി അകത്തേക്ക് കടക്കേണ്ട കാര്യമില്ല. അതല്ലേ എനിക്ക് ഓർമ്മയുണ്ട്. നീ വെറുതെ നാക്കിട്ടടിക്കേണ്ട കാര്യമില്ല. എനിക്ക് യാതൊന്നും കേൾക്കുകയും വേണ്ട. ബൽദേവൻ, ഞാൻ പറയുന്നൊന്നും ഞാൻ എന്താ പറഞ്ഞെന്ന് നിനക്ക് മനസ്സിലായില്ലെന്നുണ്ടോ? ഇവിടുന്ന് ഇറങ്ങി പോകുന്ന നല്ലത്. അല്ലെങ്കിൽ നിന്നെ ഞാൻ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കും. പറഞ്ഞേക്കാം. ബൽദേവ്, ഞാൻ എല്ലാ തെറ്റിദ്ധാരണകളും മാറ്റാൻ വേണ്ടി വന്നതാണ്. ഇപ്പൊ നമ്മുടെ കുടുംബക്കാർ തമ്മിൽ ഇതിന്റെ പേരിൽ അകന്നിരിക്കുകയാണ്. എന്റെ അച്ഛനും അമ്മയും ഈ വീട്ടിലില്ലാത്ത സമയമാണ്. ഉണ്ടായിരുന്നെങ്കിൽ അവർ നിന്നെ എങ്ങനെ സ്വീകരിക്കുന്നു എനിക്കറിയില്ല. പക്ഷേ എനിക്ക് നിന്റെ ഒരു കാര്യവും കേൾക്കണ്ട. ബൽദേവ്, നിനക്ക് എന്നോട് പിണക്കാണെന്ന് എനിക്കറിയാം. എനിക്കൊരു തെറ്റ് പറ്റി. പിണക്കോ? ഇല്ല രൺവി,
എനിക്ക് പിണക്കൊന്നുമില്ല, പക്ഷെ എന്റെ രക്തം തിളക്കാണ്. നിങ്ങളോട് എല്ലാവരോടും എനിക്ക് തീർത്താത്തീരാത്ത വെറുപ്പാണ്. എത്ര എളുപ്പത്തിലാ, എത്ര നിസ്സാരമായിട്ടാ ഞാനൊരു കുറ്റവാളിയാണെന്ന് നിങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞത്. നീയും പറഞ്ഞു, നിനക്ക് വളരെ സന്തോഷമായില്ലേ ആ സമയത്ത്? ഈരയുടെ ജീവിതത്തിൽ നിന്നും എന്നെ പുറത്താക്കാനുള്ള ഒരു അവസരമല്ലേ നിനക്ക് കിട്ടിയത്? നീ അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. കണ്ടല്ലോ നീ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടന്നത്. വീരയ്ക്ക് ഇപ്പൊ എന്റെ ജീവിതമായിട്ട് ഒരു ബന്ധവുമില്ല, പിന്നെ നീ എന്തിനാണ് അങ്ങോട്ട് കയറി വന്നത്? ഇതിന്റെ ഇടയിലേക്ക് വീരയുടെ പേര് വലിച്ചഴക്കേണ്ട കാര്യമില്ല. ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കാനാ വന്നതാ. എന്റെ തെറ്റിദ്ധാരണ കാരണം നീ ഒരു പഠിച്ച കള്ളനായി പോയല്ലോടോ. നീ ഇവിടെ വന്നതിൽ ഒരു കാരണമുണ്ട്. നിന്റെ പ്രതിച്ഛായയിൽ കറ പുരളുന്നത് നീ ആഗ്രഹിക്കുന്നില്ല. നീ ഗ്രാമത്തിലുള്ളവരുടെ എല്ലാം കണ്ണിലുണ്ണിയല്ലേ? നീ ചെയ്തത് തെറ്റാണെന്ന് ബോധ്യമായപ്പോ നാട്ടിലുള്ളവരെല്ലാം നിന്റെ നേരെ കഴിച്ചുണ്ടാ. അതല്ലടാ, നിന്റെ കറ പുരണ്ട മനസ്സ് ഈ നാട്ടിലുള്ളവരെല്ലാം മനസ്സിലാക്കി തുടങ്ങി. എന്റെ നിരപരാധിത്വം എല്ലാവരും മനസ്സിലാക്കി. ഈ ബൽദേവ് നല്ലവനാണെന്ന് എല്ലാവരും പറയാൻ തുടങ്ങി. എന്നെ നീ നിന്റെ അനിയത്തിയുടെ കണ്ണുകളിൽ വില്ലനാക്കിയില്ലേ? എന്നിട്ടും ഞാനൊരു ഹീറോ ആയിട്ടാ തിരിച്ചു വന്നിരിക്കുന്നത്. നീ എല്ലാവരെയും എനിക്ക് എതിരാക്കിയില്ലേ രൺവി? എന്നിട്ടും സത്യാവസ്ഥ തെളിഞ്ഞില്ലേ? എന്നിട്ട് എല്ലായിടത്തും നിനക്കൊരു ചീത്തപ്പേരുണ്ടായപ്പോ നീ പക്ഷം മാറി വന്നിരിക്കുകയാണല്ലടാ. ബൽദേവ്, നീ ഒരാവശ്യമില്ലാതെയാണ് ഇപ്പൊ ഈ സംസാരിക്കുന്നത്. നീ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും തെളിവുകളെല്ലാം നിനക്ക് എതിരായിരുന്നു. നിന്റെ കോടവിടുന്ന് മദ്യം പിടിച്ചെടുത്തപ്പോ തെളിവുകളെല്ലാം നിനക്കും എതിരായിരുന്നില്ലേ രൺവി? ഞാൻ നിന്നെ അപ്പൊ അപരാധിയായിട്ട് കണ്ടില്ലല്ലോ. മറിച്ച് നിന്നെ സഹായിക്കാനായിട്ട് ഞാൻ കോടവിളിലേക്ക് ഓടി എത്തിയായിരുന്നില്ലടാ. കാരണം എനിക്ക് നിന്നെ വിശ്വാസമായിരുന്നു രൺവി. അതേ വിശ്വാസം നിനക്കില്ലായിരുന്നു എന്താ? മുംബൈയിൽ വെച്ച് ഞാൻ നിന്റെ ജീവൻ രക്ഷിച്ച കാര്യം പോലും നീ അപ്പൊ മറന്നു കളഞ്ഞില്ലടാ. അതല്ല എനിക്ക് ഓർമ്മയുണ്ട്. നീ വെറുതെ ഇങ്ങനെ നാക്കിട്ടടിക്കണ്ട രൺവി, എനിക്കൊന്നും കേൾക്കാനും താല്പര്യമില്ല. ബൽദേവ ഞാൻ പറയുന്നു. ഞാൻ എന്താ പറഞ്ഞെന്ന് നിനക്ക് മനസ്സിലായില്ലെന്നുണ്ടോ? ഇവിടുന്ന് ഇറങ്ങി പോകുന്ന നല്ലത്, അല്ലെങ്കിൽ നിന്നെ ഞാൻ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കും. പറഞ്ഞേക്കാം. ഞാനിവിടുന്ന് പൊയ്ക്കോളാം. നീ ഒരു കാര്യം മറക്കരുത് ബൽദേവ്, പ്രശ്നങ്ങളെല്ലാം തീർക്കാൻ വന്ന എന്നോടാണ് നീ മര്യാദയില്ലാതെ പെരുമാറിയത്. ഒന്നും മറക്കുന്ന കൂട്ടത്തിലല്ല ഈ ബൽദേവ്. ഇത്രയും നാൾ നീ എന്നെ അപമാനിച്ച് നടന്നപ്പോഴൊക്കെ വീരയെ ഓർത്തുകൊണ്ട് മാത്രമാണ് ഞാൻ മിണ്ടാതെ നടന്നത്. ഇപ്പൊ ഞാനും വീരയുമായി യാതൊരു ബന്ധവുമില്ല. ഇനിയും നിന്നെ ആരാധിച്ചിട്ട് എനിക്ക് എന്ത് പുണ്യം കിട്ടാനാടാ? ഇനി ഒരിക്കലും എന്റെ വഴിയെ നിന്നെ കണ്ടു പോകരുത് രൺവി. വഴിയിലെ കല്ലുകൾ തട്ടിത്തെറിപ്പിക്കാൻ എനിക്ക് നല്ലതുപോലെ അറിയാം. നീ കല്ലിനെ തിരയേണ്ട കാര്യമില്ല ബൽദേവ്. നീ സ്വയം ഇപ്പൊ ഒരു കല്ലായി മാറിക്കഴിഞ്ഞില്ലേ? ജീവിതത്തിൽ ഒരിക്കൽ പോലും നിന്റെ വീട്ടുകാരോട് സംസാരിക്കാൻ എന്നോട് പറയരുത്. എന്ത് പറ്റി? ഏട്ടൻ എന്തെങ്കിലും മര്യാദക്കേട് കാണിച്ചോ? മര്യാദക്കേടൊന്നും കാണിച്ചില്ല, എന്നെ പിടിച്ച് വീട്ടിന്റെ പുറത്തേക്ക് തള്ളാൻ തുടങ്ങിയേ ഉള്ളൂ. ചൂലെടുത്ത് വൃത്തിയാക്ക്, ഞാൻ അതിന്റെ വീഡിയോ എടുക്കാം. എന്നിട്ടത് നമുക്ക് ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യാം. പത്രത്തിൽ കൊടുക്കേണ്ട ഫോട്ടോ ഒക്കെ നമ്മൾ എടുത്തല്ലോ. ശരി. നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നേ? ഈ കുട്ടികളെ കൊണ്ട് നിങ്ങൾ എന്ത് പണിയെടുപ്പിക്കുക? അവർക്ക് സ്കൂളിൽ പോകാനുള്ള സമയം കഴിഞ്ഞു. അതിപ്പോ ഗ്രാമത്തിനൊരു നല്ല കാര്യം ചെയ്യുമല്ലേ, ഇതിലും വലിയ കാര്യം വേറെ ഉണ്ടോ? ആന്റി, ഇന്ന് ബാസുരി ആന്റി എത്ര വലിയ കാര്യം ചെയ്തെന്ന് ആന്റിക്ക് അറിയോ? ഈ കുട്ടികളെ എല്ലാം വൃത്തിയുടെ മഹത്വം എന്താന്ന് പഠിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം സ്കൂളിൽ പോയില്ലെങ്കിലും ഇവർക്ക് ഒരു നഷ്ടവും സംഭവിക്കില്ല. കൊള്ളാം. ഇനി ഇവരാണ് ഞങ്ങൾ ഇതൊക്കെ പഠിപ്പിക്കാൻ പോകുന്നത്. കണ്ടില്ലേ, കപ്പലിന്റെ തിന്നിട്ട് അതിന്റെ തോട് മുഴുവനും അവിടെ തന്നെ ഇട്ടിട്ട് പോയിരിക്കുന്നു. മാത്രല്ല, ഇവര് വീട്ടില് വേണ്ടാത്ത സാധനമൊക്കെ റോട്ടിലാ കൊണ്ടുവന്നിട്ടുണ്ടിരുന്നത്. അങ്ങനെയുള്ള ഇവരാണ് ഞങ്ങളെ വൃത്തിയെ പറ്റി പഠിപ്പിക്കാൻ വരുന്നത്. വന്നേ വന്നേ, പിള്ളേരൊക്കെ ഇങ്ങനെ വന്നേ. ഇതെന്താ?
ഇതിപ്പോ ചവറമുള്ള റോഡിലായല്ലോ. അതിനെന്താ, ചേച്ചി അവിടെ തന്നെ നിക്കല്ലേ, തന്നെ അങ്ങ് ചെയ്താ മതി. ഇനി അടുത്ത തവണ ചവറൊക്കെ കൊണ്ട കളയുന്നതിന് മുൻപേ റോഡിലിടണോ വീട്ടിൽ തന്നെ നശിപ്പിക്കണോ എന്നൊന്ന് ആലോചിക്ക. മോളെ സിമ്രൻ, ഇതൊക്കെ ഇനിയിപ്പോ നീ തന്നെ വൃത്തിയാക്കേണ്ടി വരുമല്ലോ. ഇതൊന്നും എനിക്ക് പറ്റുന്ന കാര്യമല്ല. ബാസുരി ആന്റി, എനിക്ക് വൃത്തിയാക്കുന്നതിൽ വിരോധമൊന്നുമില്ല. എന്നാൽ ആ ന്യൂസ് ചാനലുകാരൊക്കെ ഇപ്പൊ വരത്തില്ലേ, അവർക്ക് ആന്റി വൃത്തിയാക്കുന്നതല്ലേ കാണേണ്ടത്. പിന്നെ നമുക്ക് ടിവിക്ക് വേണ്ടി വീഡിയോയും പിടിക്കണല്ലോ. എന്നാ ശരി. രൺവി, നീ ഏട്ടനുമായി സംസാരിച്ചോ? പറയുന്നത് കേൾക്കാൻ താല്പര്യമുള്ളവരോടല്ലേ നമുക്ക് സംസാരിക്കാൻ കഴിയുള്ളൂ. ഗുഞ്ചനെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നിന്റെ വീട്ടുകാരോട് സംസാരിക്കാൻ എന്നോട് പറയരുത്. എന്താ, എന്ത് പറ്റി രൺവി? കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു, എന്നാൽ അവനോ? ഏട്ടൻ എന്തെങ്കിലും മര്യാദകേട് കാണിച്ചോ? മര്യാദകേടൊന്നും കാണിച്ചില്ല, എന്നെ പിടിച്ച് വീട്ടിന്റെ പുറത്തേക്ക് തള്ളാൻ തുടങ്ങിയേ ഉള്ളൂ. എന്താ? സത്യമാണ് ഗുഞ്ചൻ, ഞാൻ വളരെ സമാധാനത്തോടെയാണ് സംസാരിച്ചത്. പക്ഷെ എനിക്കറിയില്ല ബൽദേവ് എന്തൊക്കെയാണ് സംസാരിച്ചതെന്ന്. അവൻ എന്നെ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു, അവന്റെ വഴിയിലെ കല്ല് ഞാനാണെന്നും അത് മാറ്റം നന്നായി അറിയാമെന്നൊക്കെ അവൻ പറയുന്നു. ഞാൻ ഇതൊന്നും കേൾക്കാനല്ല ഗുഞ്ചൻ അങ്ങോട്ട് പോയത്, അവനോട് കാര്യങ്ങൾ സംസാരിക്കാനും മാപ്പ് ചോദിക്കാനോട് പോയത്. അവൻ ഇനി പുറത്തിറങ്ങി എന്തെങ്കിലും മര്യാദക്കേട് കാണിക്കുമെന്നാണ് ഇപ്പൊ എന്റെ പേടി. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നിന്റെ അമ്മയുടെയും നിന്റെ അച്ഛന്റെയും പേരാണ് ചീത്തയാവാൻ പോകുന്നത്. വീര, മോളെ അവിടെ നിൽക്കാൻ, നീ എങ്ങോട്ടേ പോന്നേ? ബൽദേവിനോട് സംസാരിക്കാൻ. എല്ലാ ബന്ധങ്ങളും അവസാനിച്ചെന്ന് അവനല്ലേ പറഞ്ഞത്? എന്നിട്ടിപ്പോ ഏട്ടനെ അപമാനിക്കേണ്ട കാര്യം എന്തായിരുന്നു? അതിനവൻ എങ്ങനെ ധൈര്യം വന്ന? വേണ്ട വീരേ, അവൻ എന്തെങ്കിലും ദേഷ്യം കൊണ്ട് പറഞ്ഞതാവും, അതിന്റെ പേരിൽ ഇനി നീ പോയി സംസാരിക്കൊന്നും വേണ്ട. അവൻ ഇപ്പോഴല്ലേ എന്റെ ഏട്ടനെ അപമാനിച്ചു വിട്ടത്, അപ്പൊ അതെനിക്ക് ഇപ്പൊ തന്നെ അവനോട് ചോദിക്കണം. നിന്റെ ഏട്ടനെ ഞാൻ എന്തോ ചിലത് പറഞ്ഞപ്പോഴേക്കും അവനെ അപമാനിച്ചെന്ന് പറഞ്ഞ് നീ എന്നോട് വഴക്കിടാനോടി വന്നല്ലോ. എത്ര പ്രാവശ്യം അവൻ എന്നെ അപമാനിച്ചത് അതൊക്കെ ആരോടാ പറയാ? എന്റെ ഏട്ടൻ നിന്നെ അപമാനിച്ചപ്പോഴൊക്കെ ഞാൻ ഏട്ടനോട് വഴക്കിട്ടിട്ടുണ്ട്. ഇത്തവണ എന്റെ ഏട്ടൻ നിന്നോട് സോറി പറയാനാ വന്നത്. ഒരു സോറി കൊണ്ട് എല്ലാം മറക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ, ഞാനും ഒരു സോറി പറഞ്ഞേക്കാം. ഇത്രയും കാലം നീ എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിരുന്നില്ല വീര, അതിനും ഒരു വലിയ സോറി.